എൻ്റെ ഭാര്യ എന്നെ ചതിച്ചു. ഒരു പാവം സഹോദരൻ്റെ ഒരു കമൻ്റാണ്. ചില സഹോദരിമാർ കമൻ്റ് ചെയ്തത് കണ്ടു, എത്രയൊക്കെ സ്നേഹിച്ചിട്ടു ഉസ്താദേ, എൻ്റെ ഹസ്ബൻഡ് മറ്റൊരുത്തിയെ കണ്ടപ്പോൾ അവളുടെ പിന്നാലെ പോയി അവൾ വിവാഹം കഴിച്ചു, അങ്ങനെ ആ മനുഷ്യൻ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ ധാരാളം സഹോദരിമാരുണ്ട്. ഒരു ചതിയുടെ സ്മെല്ല് പോലും കടന്നു വരാൻ പറ്റാത്തൊരു ഏരിയയാണ് ഈ ഭാര്യ ഭർത്തൃ ജീവിതം, അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? ഒരു ചതിയുടെ ഒരു സ്പെല്ലിങ്ങിൻ്റെ ഗന്ധം പോലും വരാൻ പാടില്ല. അത്രമേൽ ഹൃദ്യമായി സൂക്ഷിക്കേണ്ട ഏറെ ഏറെ അനുഗ്രഹീതമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന വിഷയം ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ 5 ലക്ഷണങ്ങളാണ്. ഈ 5 എണ്ണം ഒരാളിലുണ്ടെങ്കിലേ അവർ ചതിക്കില്ല, സാധ്യതയില്ല എന്നല്ല, 100% അവർ ചതിക്കാൻ കഴിയില്ല അവർക്ക്. അത്രമേൽ ഹൃദ്യമായിരിക്കും ആ ദാമ്പത്യമെന്നാണ്. അപ്പോൾ നിങ്ങളിൽ ഈ 5 എണ്ണം ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഇല്ലെങ്കിലോ, ഇതിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ അയ്യോ എന്നെ ചതിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കൊള്ളാക്കരുത്. നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്ത് ഏറെ ഹൃദ്യമായൊരു ലൈഫാക്കി അതിനെ മാറ്റിയെടുക്കണം എന്നാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഇല്ലാതെ പോയി കണ്ടാൽ അത് ചതിയാണെന്ന് മനസ്സിലാക്കരുത്. എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഇത് പതിയെ ഒരു ചതിവിലേക്ക് പോകുന്നതിന് മുൻപ് അത് മാറ്റിയെടുത്ത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ്. അപ്പോൾ ഒരിക്കലും ചതിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ 5 അടയാളങ്ങൾ. ഏവർക്കും റസ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം 5 കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 1. പരസ്പരം കാണാതിരിക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുക. ഇതൊരിക്കലും ചതിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സാണ്. ഭർത്താവ് അവിടെ ഇല്ല, അവൻ ജോലിക്ക് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പ്രവാസിയാണ്. പക്ഷെ അവൾക്ക് വല്ലാത്ത കൊതിയാണ്. അവളുടെ മനസ്സിങ്ങനെ വിങ്ങാണ്, എൻ്റെ ഇക്കുവിനെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഇക്കു ഇനി എന്നാണ് പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് എൻ്റെ അടുത്തേക്ക് വരിക. അവനിങ്ങനെ അടുത്തുള്ളതുപോലെ ഒരു ഫീല്, അവൻ ദൂരെയാണെങ്കിലും എൻ്റെ അടുത്ത് എൻ്റെ ഇക്കുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലിൽ ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും അവനെ ചതിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവൻ പ്രവാസ ലോകത്താണ്, അവനെല്ലാ സാധ്യതകളും മുമ്പിലുണ്ട് അല്ലേ. എല്ലാ ഹറാമുകൾക്കും അവന് പോവാം, എല്ലാ തോന്നിയവാസങ്ങൾക്കും അവന് പോവാം, ആരും അവനെ ഫൈൻഡ് ഔട്ട് ചെയ്യില്ല. ആ സമയത്തും എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ അടുത്തുള്ളതുപോലെ അല്ലേ, അവളുടെ ആ ഒരു വിളിയില്ലെങ്കിൽ പോലും, ഒരു ദിവസം നമുക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ പോലും അവളെൻ്റെ അടുക്കലുണ്ട് എന്നുള്ളൊരു ബോധ്യമുള്ളൊരു മനുഷ്യനുണ്ടല്ലോ. ഒരിക്കലും പെട്ടുപോയാൽ പോലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ ചതിക്കുകയാണല്ലോ പഠിച്ചോനെ എന്ന് കരുതി അവന് തിരിച്ചു പോരാൻ കഴിയുന്നത്ര ഹൃദ്യമായൊരു മനസ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും അടുത്തുള്ളതുപോലെ ഫീല് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ചതിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഭാര്യയും ഭർത്താവും അവരൊന്ന് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാ, ഓ അവിടെ പോയി സന്തോഷമായി സമാധാനമായി, ഒരു 4-5 ദിവസം മനുഷ്യൻ സമാധാനത്തോടെ നിൽക്കട്ടെ, അങ്ങനെയല്ല. അവൾ പോയാലും വല്ലാതെ മിസ്സ് ചെയ്യുക, അടുക്കള പണിയെടുപ്പിക്കാനല്ല, വല്ലാതെ മിസ്സ് ചെയ്യുക. എങ്ങനെ അവളുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ, കൊച്ചു കൊച്ചു തമാശകളും കളിയും ചിരിയും കൊച്ചു പിണക്കങ്ങളൊക്കെ ആയിട്ട് ലൈഫ് അടിപൊളിയാകുമായിരുന്നല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവളെ അടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു വിങ്ങല് മനസ്സിന് അല്ലേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൻ അവളവിടെ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിലും സംഭവം വാശിയൊക്കെ പിടിച്ച് വീട്ടിൽ പോയതാണ്, ഞാൻ പോകും എൻ്റെ വീട്ടിൽ എത്ര നാളായി പോയിട്ട്. പക്ഷേ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുണ്ട് അവളുടെ മനസ്സിൽ മുഴുവൻ ഇവനാണ്, എൻ്റെ ഇക്കുവിനെ വിട്ടുണ്ടാണല്ലോ ഞാൻ പോകുന്നത്, ഇക്കു എന്തെടുക്കായിരിക്കും, ഇക്കു എൻ്റെ അടുത്തുള്ളത് പോലെ. ഇങ്ങനൊരു മനസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാർ അവർക്കൊരിക്കലും ചതിക്കാൻ കഴിയില്ല. 2. പരസ്പരം ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ചതിക്കാൻ കഴിയാത്തവരാണ്. എടുത്തു പറയുന്നവരുണ്ട്, ആ അതെങ്ങനെ, എന്തെങ്കിലുമൊക്കെ ഒരു പിണക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനല്ലേ അത് ചെയ്തു തന്നത്, നിങ്ങൾക്ക് രാവിലെ എണീറ്റപ്പോൾ മുതൽ ഞാനാണെല്ലാം ചെയ്തു തരുന്നത്, നിങ്ങളുടെ ഡ്രസ്സ് എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓരോന്ന് പറയാം. എന്തെങ്കിലുമൊക്കെ വിഷയം പറഞ്ഞ് തെറ്റിക്കഴിയുമ്പോൾ എടുത്ത് താൻ ചെയ്ത ഗുണങ്ങളൊക്കെ എടുത്തു പറയാം. അതുപോലെ തന്നെ ഭർത്താവ്, ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങിത്തന്നില്ലേ, ഞാൻ നിനക്ക് അത് വാങ്ങിത്തന്നില്ലേ, നിൻ്റെ വീട്ടുകാരിക്ക് ഞാൻ ഇത് കൊടുത്തില്ലേ, ഇങ്ങനെ നന്മകൾ ചെയ്തത് എടുത്തു പറയാം. തിന്നത് ഛർദ്ദിക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ചതിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ അത്തരം സ്വഭാവമില്ലാത്ത ആളുകളായി നമ്മൾ മാറണം. മനസ്സിലാവുന്നുണ്ടോ? അത്തരം സ്വഭാവങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അത് ഒരു ചതിവിന് സാധ്യതയില്ലാത്ത മനസ്സിൻ്റെ ഉടമകളുടെ ഏറെ ഹൃദ്യമായൊരു സ്വഭാവമാണ്. അത് സൈക്കോളജിക്കലി അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്ത്. കാരണം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ടവളെ നോക്കുക, നമ്മുടെ മക്കളെ സംരക്ഷിക്കുക ഇല്ലേ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സാ ചെയ്യുന്നൊരു കാര്യമാണ്, ആരെങ്കിലും നമ്മൾ നിർബന്ധിച്ചിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ ഒന്നുമല്ല.
പക്ഷെ തെറ്റിക്കഴിയുമ്പോൾ ഇതൊക്കെ എടുത്ത് വിളിച്ച് പറയാമെന്ന് പറയുന്നത് എത്രമേൽ നാണം കെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ചതിക്കാത്ത ഭാര്യ ഭർത്താക്കാൻ മറിങ്ങനെ പറയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടാവും ചില ആളുകളൊക്കെ, അത് ചതിക്കുന്നൊന്നും വിചാരിച്ചിട്ടല്ല. പക്ഷെ ഇത് പതിവായി എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു സ്വഭാവം അറിഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുണ്ട്, അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയുള്ളവരുണ്ടെങ്കിൽ അതിനെ ആവർത്തിക്കാതിരിക്കുക, വിളിച്ച് പറയാതിരിക്കുക. ഒരാൾ പറയുമ്പോഴേക്ക് അപ്പുറത്തെ ആൾ ആ മറ്റേ കെട്ടിയവനെ അവിടെ നിന്ന് തുടങ്ങും. അപ്പോൾ ഇവിടുന്ന് ഞാനും നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടല ഉണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് പപ്പടം പൊരിച്ച്, ഊഹ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ പുള്ളേരെ ഞാൻ നോക്കണം പറഞ്ഞിട്ടാത്തോന്നും ഇവക്കൊരു ബന്ധം അതിലില്ലാതെ. അപ്പോൾ അങ്ങനെ ആകാൻ പാടില്ല. രണ്ടുപേരും ഹൃദ്യമായ ബന്ധത്തിലായിത്തീരാം. അപ്പോൾ രണ്ടാമത്തേത് അതാണ്. മൂന്നാമത്തേത്, പരസ്പരം ഭാര്യയും ഭർത്താവും തൻ്റെ ഇണയുടെ നെഗറ്റീവ് പറയാത്തവരാവുക മറ്റുള്ളവരോട്. ഭാര്യയും ഭർത്താവും ഇപ്പോൾ ചോദിക്കുകയാണ്, എടി എങ്ങനെയുണ്ട് കെട്ടിയവൻ, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം, പോകണിടത്തോളം അങ്ങോട്ട് പോട്ടെ, അങ്ങനെയല്ല അങ്ങനെയല്ല. എന്തെല്ലാം കുറവുണ്ടെങ്കിലും അവൾ പറയേണ്ടത് അൽഹംദുലില്ല, നല്ല ഹയറായി പോകുന്നു, അൽഹംദുലില്ല അൽഹംദുലില്ല. ചിലപ്പോൾ നമുക്ക് വീട്ടുകാരോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നേക്കാം, ഇത് അതിനെക്കുറിച്ചല്ല, നാട്ടുകാരോട് മുഴുവൻ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളുകളാകാൻ പാടില്ല. അതുപോലെ തന്നെ എങ്ങനെയുണ്ടാ പെണ്ണെങ്ങനെയുണ്ട്, ഇതൊരു ഒരു പടു, അത് അടുക്കളയിൽ തന്നെ 24 മണിക്കൂറും, അതിനങ്ങ് ഒരു കഥയില്ല, എൻ്റെ അടുത്തോട്ടൊന്നും വരൂല, അതുപോലെ തന്നെ എൻ്റെ ഒരു കാര്യത്തിനൊരു സപ്പോർട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫുൾ നെഗറ്റീവ് അടിക്കുക. അങ്ങനെ പരസ്പരം നാട്ടുകാരോട് മുഴുവൻ നിങ്ങളുടെ ഇണയെ കുറ്റം പറയുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചതിക്കുന്നവരല്ലേ. നിങ്ങളെന്തായാലും വേറൊരു മോശം ബന്ധത്തിൽ പോയി ചാടാൻ സാധ്യതയേറെയാണ്. പക്ഷേ ഇണയെക്കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അവരാണ് ഒരിക്കലും ചതിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാർ. എന്തെല്ലാം നല്ലത് പറയാം, പക്ഷേ നല്ലത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയാണ്, എടി എങ്ങനെയുണ്ട് കെട്ടിയവൻ, എങ്ങനെയുണ്ട്, അത് ഇക്കു ഇക്കു എനിക്ക് രാവിലെ പല്ലേപ്പിച്ച് തരും, ഇക്കു എനിക്ക് രാവിലെ ഉമ്മ തരും, ഇക്കു യാത്ര പോണേനും എന്നെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കും, ഇക്കു എനിക്ക് വേണ്ടതൊക്കെ വാങ്ങിത്തരും, ഇക്കു എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിത്തരും, ഇക്കു എനിക്ക് വാരിത്തരും, ഇക്കു എന്നെ ഊട്ടി വിടും, ഇക്കു എനിക്ക് ഡ്രസ്സ് ഇട്ട് തരും, ഇങ്ങനെയൊന്നും പറയരുത് പോയിട്ട്. ചില പെണ്ണുങ്ങൾ അങ്ങനെയുണ്ട്, ഏതാണ്ട് വലിയ കാര്യം എന്നോണം പറയും, പക്ഷെ കേട്ട് നിൽക്കണോ, ഓ അക്കടേക്കൊരു ലൈഫ്, ആ കണ്ണുവെക്കലും മതി, അതോടെ നീന്തെല്ലാം കഥ കഴിഞ്ഞു അല്ലേ. അങ്ങനെയല്ല, ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ലൈഫ്, എങ്ങനെയുണ്ട്, അൽഹംദുലില്ല റാഹത്തായിട്ട് വന്നു, എത്ര പോസിറ്റിവിറ്റിയാണല്ലേ അതിൽ, അള്ളാഹുവിൻ്റെ പേര് ചേർത്ത് പറഞ്ഞു, അതിനേക്കാൾ വലിയ പോസിറ്റീവ് സംസാരം ഉണ്ടോ, അൽഹംദുലില്ല റാഹത്തായി പോകുന്നു, റാഹത്തായി പോകുന്നു, ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറഞ്ഞു നടക്കരുത്. അപ്പോൾ നെഗറ്റീവ് പറയാത്ത ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്തവരാണ്. നാലാമത്തേത്, പരസ്പരം പരിഗണിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാകുക. അതെങ്ങനെ, ഇവളെൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം എനിക്കുണ്ടാകണം അല്ലേ, അവനെൻ്റെ ഭർത്താവാണെന്നുള്ള ബോധ്യം ആർക്കുണ്ടാകണം, ഭാര്യയ്ക്ക് ഉണ്ടാകണം അല്ലേ. ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അവരെ അവമതിക്കരുത്. ചില ഗസ്റ്റുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരും, അപ്പോൾ അവളെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിലൊരു തെറ്റ് കണ്ടാൽ ഇവളോട് ഞാൻ എപ്പോഴും പറയും, ഇവളൊരു ഒരു ഒരു കഴുതയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ തന്നെ കാണിക്കുള്ളൂ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ അപഹസിക്കുക, എത്രമാത്രം മോശമാണത്. ഒരു സഹോദരി കമൻ്റ് ചെയ്തു, എൻ്റെ തടിയെക്കുറിച്ചും കറുപ്പിനെക്കുറിച്ചും എൻ്റെ കെട്ടിയവൻ എല്ലാവരോടും പറഞ്ഞ് കളിയാക്കും. എന്ത് കെട്ടിയവനാണോ തനക്ക്, തനക്കെന്ത് മനുഷ്യനാണ്, എത്ര നേരം വേണേൽ കളറിലൊക്കെ എന്തിരിക്കുന്നു, ശരീരത്തിൻ്റെ സൈസിലൊക്കെ എന്തിരിക്കുന്നു, മനസ്സിനല്ലേ ഭംഗി, ആ ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ തനക്കെന്തൊരു മനുഷ്യനാണ്, ഇങ്ങനെ ആകാൻ പാടുണ്ടോ. തിരിച്ച് അവൾക്കും പറയാനുണ്ടാകില്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനത അവൾക്കല്ലേ അറിയുന്നത്. അതിൽ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്നാണ്. വസ്ത്രങ്ങളുടെ ഗുണം എന്താ, ഈ വസ്ത്രമാണ് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയണത്. നമ്മുടെ ശരീരത്തോട് അത്രത്തോളം ഒട്ടിക്കിടക്കുന്നുണ്ട് വസ്ത്രം അല്ലേ. അതുപോലെയാണ് നിങ്ങളെന്നാ ഖുർആൻ പറഞ്ഞത് ഭാര്യയും ഭർത്താവും. അതുകൊണ്ട് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഭർത്താവിനറിയാം, ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അറിയുന്നതിനേക്കാളേറെ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് അറിയാൻ പറ്റും. അവളെങ്ങാനും നിങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കുക, എത്ര മോശമായിരിക്കും അതല്ലേ. ഇപ്പം രണ്ടുപേരും പരസ്പരം പരിഗണിക്കുക, ജനമധ്യത്തിലാകട്ടെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാകട്ടെ, ആ ഒരു പരിഗണന, അതെൻ്റെ ഹസ്ബൻഡാണ്, ഞാൻ എൻ്റെ ഇക്കാകനോട് അത്രമേൽ ഹൃദ്യമായി പെരുമാറണം, എൻ്റെ പ്രിയപ്പെട്ടവളാണ് അവൾ, അവൾക്ക് വേറെ ആരുമില്ല അല്ലേ, അവളുടെ കുടുംബത്തിൽ നിന്ന് അവൾ വന്നതാണ്, അവളുടെ ഉമ്മായും ബാപ്പായും അവളുടെ ജ്യേഷ്ഠനും അനുജനും അവളുടെ സഹോദരിയും സഹോദരനൊക്കെ ഞാനാണ്, ആ ഞാൻ ഒരു താങ്ങായി തണലായി അവൾക്ക് നിന്ന് കൊടുക്കണം, അവളെ പരിഗണിക്കണമെന്നുള്ള ബോധ്യം ഭർത്താവിന് വേണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ പരസ്പരം സന്തോഷത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും ചതിക്കാൻ സാധ്യതയില്ലാത്തവരാണ്. അഞ്ചാമത്തേത്, പെട്ടെന്ന് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ചതിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്, അല്ലെങ്കിൽ ചതിക്കില്ല അവർ. കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ലൈഫിൽ വേണം എന്ന് കരുതി ആ ഉസാവ് പിണങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, ബാമുക്ക് പിണങ്ങാന്നും പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കണം,
കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് പിണങ്ങി ആ ജീവിതം കൊണ്ട് താറുമാറാക്കരുത്. ഞാൻ പറയണം അതിനെക്കുറിച്ചല്ല, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ നമ്മുടെ ലൈഫിൽ സൗന്ദര്യ പിണക്കങ്ങൾ പോലെ ഉണ്ടാകണം. ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കണം എന്നല്ല, സാധാരണഗതിയിൽ ഉണ്ടാകും. ഒരു സ്നേഹമുള്ള അടുത്ത് കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാകും. ആ പിണക്കം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ വേഗം നമ്മൾ ഇണങ്ങുകയും ചെയ്യും. ആ ഇണക്കം ചിലപ്പോൾ നമ്മളെ സെക്ഷുവൽ റിലേഷനിലേക്ക് വരെ എത്തിക്കും. കാരണം എന്താ, ആ പിണക്കം കഴിഞ്ഞിട്ടുള്ള ഇണക്കത്തിന് ഭയങ്കര മാധുര്യമാണ് അല്ലേ, ഭയങ്കര രസമാണത്. അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. പക്ഷേ ചില ആളുകളുണ്ട് മാസങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കാൻ ആവശ്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഭീകരമായ റീസൺ, ഇത് അത് സ്നേഹമാണെന്നല്ലേ ഈ പറയുന്നത് കേട്ടോ. ഇത് കൊച്ചു കൊച്ച് പിണക്കങ്ങൾ, ചെറിയ ചെറിയ പിണക്കങ്ങൾ അതുണ്ടാവും. സ്വാഭാവികം ദേഷ്യം പിടിക്കുക, അങ്ങടങ്ങടൊക്കെ ചെറിയ ബഹളങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അള്ളാഹ്ന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളി അള്ളാഹുഹ എത്രമേൽ ഹൃദ്യമായ ലൈഫാണ് അവരുടെ അല്ലേ. എന്ത് രസമായിരുന്നു അവരുടെ ലൈഫ്. ആ ലൈഫിൽ കൊച്ചു കൊച്ചു പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത്തരം കൊച്ചു കൊച്ച് പിണക്കങ്ങൾ സംഭവിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ, അധികം താമസിക്കില്ല, ഒരുപാട് നേരം കഴിയില്ല, രണ്ടുപേരും മനസ്സിൽ ഇങ്ങനെ കൊതിയായിരിക്കും. കാക്കൊന്നൊന്നും മിണ്ടിയായിരുന്നെങ്കിൽ മനുഷ്യന് പിണങ്ങിടക്കാൻ വയ്യ. എന്നാൽ പിണക്കാണ് പുറത്ത് കാണിക്കുള്ളൂ, സന്തോഷം പുറത്ത് കാണിക്കുകയില്ല, അത് പുറത്ത് കാണിക്കില്ല. അതേപോലെ തന്നെ അവനും ചിന്തിക്കുന്നുണ്ടാവും, അവളൊന്നൊന്നും മിണ്ടിയായിരുന്നെങ്കിൽ ഓ ഞാനിപ്പോൾ കെട്ടിയവനായിപ്പോയല്ലോ, എങ്ങനെ പോയി അവളോട് മിണ്ടുക. ഇങ്ങനൊരു തോന്നലുണ്ടല്ലോ രണ്ടുപേർക്കും മിണ്ടണം, എന്നാൽ മിണ്ടാൻ കഴിയണമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ പോയി ഇന്ന് മിണ്ടി ആ പിണക്കം വേഗം തീർക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഈ ഒരു കൊച്ചു കൊച്ചു പിണക്കവും ഉണക്കവും അങ്ങനെ പിണങ്ങി ഇണങ്ങി ജീവിക്കുന്ന ആളുകളുടെ ലൈഫിൽ ചതിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ലൈഫിലില്ലാത്തവരെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ലൈഫ് എന്ത് രസമായിരിക്കും എന്നറിയോ, ഭയങ്കര ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. വേറെ എവിടെ നിങ്ങൾ പോകണ്ട, വേറെ ഒരു സന്തോഷത്തിന് നിങ്ങൾ പോകണ്ട. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം, പ്രിയപ്പെട്ടവളോടൊപ്പം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനോടൊപ്പം നിങ്ങളിങ്ങനെയൊന്ന് ലൈഫ് എൻജോയ് ചെയ്ത് നോക്കൂ. അവിടെ ദൈവീകമായ സംതൃപ്തി ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ബറക്കത്തിറങ്ങും. അപ്പം അതിൽ പിന്നെ മാനസിക സന്തോഷത്തിന് അതിലപ്പുറം നമുക്കെന്താ വേണ്ടത്? ഈ അഞ്ച് ഗുണങ്ങളുള്ളവർ ഒരിക്കലും ചതിക്കില്ല എന്നാണ്. ലൈഫിൽ അപ്ലൈ ചെയ്യൂ. ഇത് വെറും അഭിനയമാക്കി മാറ്റാതെ ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാകട്ടെ. അള്ളാഹു ഹൃദ്യമായ ലൈഫ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.